ഹലോ നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ന്യൂസുകളാണ് പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ISL വരുന്ന സീസണുകളിൽ എല്ലാം വളരെ കൂടുതൽ മത്സരങ്ങളും ഒരുപാട് മാസങ്ങൾ നീളുന്ന തരത്തിലേക്കുള്ള ഒരു ലീഗായി മാറാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നമ്മൾ മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്താണ് ഓരോ ടീമുകൾക്കും 30ഓളം മത്സരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് വരുന്ന ISL 9-ാം സീസൺ മുതൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരികയാണ്. അതായത് മിനിമം 8 മുതൽ 10 മാസം വരെയെങ്കിലും ലീഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് അടുത്ത കൊല്ലം മുതലായിരിക്കും ഇതൊക്കെ പ്രാബല്യത്തിൽ വരാൻ സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ നീളുന്ന ഒരു ലീഗായി മാറാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് മത്സരങ്ങളും ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ വലിയൊരു ലീഗായി മാറാൻ വേണ്ടി പോവുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ്. മറ്റൊരു കാര്യം, ഒരുപാട് ആരാധകർ ചോദിക്കുന്ന കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാറന്റൈൻ എപ്പോഴാണ് അവസാനിക്കുന്നത് കാര്യങ്ങളൊക്കെ. എന്നാലും നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാറന്റൈൻ ആരംഭിച്ച 3-ാം ദിവസമാണ് ഇന്ന്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാറന്റൈൻ അവസാനിക്കാൻ വേണ്ടി പോകുന്നത് ഈ വരുന്ന ശനിയാഴ്ച ആയിരിക്കും. എന്തായാലും ശനിയാഴ്ച ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാറന്റൈൻ അവസാനിക്കുന്നതായിരിക്കും. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസണിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ISLലെ എല്ലാ ടീമുകളുടെയും മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു മോസ്റ്റ് വാല്യൂബിൾ ടീമായി മാറിയത്. പക്ഷേ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് 5-ാം സ്ഥാനത്താണ്. ഓരോ ടീമുകളുടെയും മാർക്കറ്റ് വാല്യൂ നമുക്ക് പരിശോധിക്കാം. 1-ാം സ്ഥാനത്ത് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒഡീഷ FC ആണ് ഇപ്പോൾ ഉള്ളത്. 43 കോടി രൂപയാണ് അവരുടെ മാർക്കറ്റ് വാല്യൂ. 2-ാം സ്ഥാനത്ത് ATK മോഹൻ ബഗാനാണ്. അവരുടെ മാർക്കറ്റ് വാല്യൂ 40 കോടി രൂപയാണ്. 3-ാം സ്ഥാനത്ത് ബംഗളൂരു FC, 4-ാം സ്ഥാനത്ത് മുംബൈ City FC, 5-ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. എന്തായാലും ഈ ടീമുകൾക്കെല്ലാം 40 കോടിക്ക് മുകളിലാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ന്യൂസുകൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.